ഹായ് ഹലോ, എ ബി എസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു മാസം മുൻപ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാനായിട്ട് മറന്നു പോയായിരുന്നു. അപ്പോൾ മുൻപ് കിടന്ന ഓരോ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഇത് കണ്ടത്. ആദ്യം കരുതി ഇത് ഷെയർ ചെയ്യേണ്ട എന്ന് കരുതി, പിന്നെ വിചാരിച്ച് എന്തായാലും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതാണല്ലോ, എന്നാൽ പിന്നെ ഇടാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഇടുന്നത്. അപ്പോൾ എബിക്കുട്ടിന് വേണ്ടി ഞങ്ങൾ ആദ്യം ടെക്സ്റ്റ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങിയായിരുന്നു. ബുക്കും കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ വീട്ടിൽ നിന്ന് അച്ഛനും കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ഇത് ടെക്സ്റ്റൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഒരു ഇപ്പോൾ നമ്മൾ വർഷത്തിലൊക്കെ അല്ലേ ഇതിൽ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്സാഹം അങ്ങ് പോയെന്ന് വേണം പറയാൻ കേട്ടോ. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ടെക്സ്റ്റൊക്കെ കവറൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. കാരണം ഒരു സാധനം വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും അടുത്തൊരു സാധനം മറന്നു പോകുന്നത്, പിന്നെയും പോകും. അങ്ങനെ 2-3 ദിവസമായിട്ട് ആ കടയിൽ പോയിട്ടാണ് വാങ്ങിയത്. ഞാൻ പോയത് വെങ്ങാനൊരു ലവ്ലി ഫാൻസിയിലാണ്. അവിടെ പോയിട്ടാണ് എബിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയത്. ബുക്കും പുസ്തകവും അല്ല, ബുക്കും വാങ്ങി, പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിയായിരുന്നു. അതിനുശേഷമാണ് എല്ലാം പൊതിഞ്ഞ് എല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ചത്. പിന്നെ ടെക്സ്റ്റും അല്ല ബാഗും മറ്റു കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്നായിരുന്നു വാങ്ങിയത്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന നല്ലൊരു വ്ളോഗായിട്ട് ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതെല്ലാം വീട്ടിൽ നിന്നായിരുന്നു. അവൻ്റെ ഡ്രസ്സ്, ചെരുപ്പ്, ബാഗ്, കൊട, വാട്ടർ ബോട്ടിൽ എല്ലാം വീട്ടിൽ നിന്നായിരുന്നു വാങ്ങിയത്. പക്ഷേ ബുക്കും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കേണ്ടി വന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എല്ലാം കവറൊക്കെ ചെയ്ത് വെച്ചു. പിന്നീട് എനിക്കൊരു ഇത്രയും നാളത്തേക്ക് ശേഷം എനിക്ക് ആദ്യമായിട്ട് എബിക്ക് കൊടുക്കാൻ പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെയിം സ്ലിപ്പൊക്കെ വാങ്ങിക്കുന്നത്. കുറേ പേരൊക്കെ മുൻപും വാങ്ങിയതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എബിക്ക് അങ്ങനെയൊന്നും വാങ്ങിക്കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എബിക്ക് അവൻ്റെ പേര് അല്ല അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് തന്നെ കൊടുക്കാനായിട്ട് പറ്റി. അത് അവന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ സർപ്രൈസ് ആയിട്ടാണ് കൊടുത്തത്. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചിയാണ് എനിക്ക്, അവരും ഇതുപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ എബിക്ക് വേണ്ടി ഇതുപോലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. അത് അവന് സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം ഞാൻ ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം പൊതിഞ്ഞൊക്കെ വെച്ചു. അതിന് എത്ര സ്കൂൾ തുറക്കുന്ന തലേ ദിവസമാണെന്ന് തോന്നുന്നത് എല്ലാം ചെയ്തൊക്കെ വെച്ചത്. കാരണം ഓരോ ദിവസം കഴിയും തോറും നാളെ ചെയ്യാം, നാളെ ചെയ്യാം, നാളെ ചെയ്യാം, അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചാണ് ഇത്രയും ദിവസം ഇങ്ങനെ ഡിലേ ആയിപ്പോയത്. എന്തായാലും കിട്ടിയപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായി. പിന്നെ ഞാനും എബിയും കൂടെ ഇരുന്നാണ് ഇതെല്ലാമൊക്കെ ചെയ്തത്. കുറച്ച് നേരമൊക്കെ അവ നിൽക്കും, പിന്നെ അവ ഓടും, പിന്നെ എൻ്റെ അടുത്ത് വരും, പിന്നെ ഓടും. ആ സമയത്തൊക്കെയാണ് ഇതെടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എബിക്കുട്ടൻ ഈ വർഷം തന്നെ 4-ാം ക്ലാസ്സിലോട്ടായി. എല്ലാവർക്കും ഈ ഒരു ഓരോ വർഷം വീഡിയോ ഇഷ്ടമായ ഓരോ മാറ്റങ്ങൾ അവർക്കൊക്കെ വേണമെന്നുണ്ടാകും. ഇതേപോലത്തെ ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് അവന് വേണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ അവന് ഇതുപോലെ ഗിഫ്റ്റ് തന്നെ സ്കൂളിൽ നിന്നൊക്കെ കൊടുത്തു.